എന്താ അടിയോടി? കുട്ടികൾ വരില്ല. സംഗീതയും വിജയം വരില്ല. സുഭദ്രാമ്മ അവിടെ ചെന്ന് സമസ്ത അപരാധം പറയട്ടെ എന്ന അങ്ങേരുടെ നിലപാട് ഞാൻ കെഞ്ചി നോക്കി. എന്നെ തോൽപ്പിക്കാൻ അല്ല, എന്റെ സംഗീതത്തെ തോൽപ്പിക്കാൻ. എന്തൊക്കെ ആയാലും എനിക്ക് ഞാനാവാതിരിക്കാൻ സാധിക്കില്ലല്ലോ. താളവും ചോടുമേ ആ കുട്ടികളിലുള്ളൂ. അതിന്റെ സംഗീതവും നൃത്തവും ഞാനും മാനസയും കൂടി ഉണ്ടാക്കിയതാ. ഞങ്ങളില്ലാതെ അതവർക്ക് ഒരിക്കലും കിട്ടില്ല. സ്വരസ്ഥാനം ഒന്നും മാറ്റി ചൊല്ലിയാൽ പതറും അവര്. ഇപ്പൊ ഞാൻ അവിടെ ചെല്ലണം, അവിടെ ചെന്ന് മുട്ടുകുത്തണം. ഇല്ല, അങ്ങേർക്ക് വേണ്ടത് ഞാൻ വളർത്തിയെടുത്ത എന്റെ സംഗീതത്തെയാ. അവിടെ ചെന്ന് മുട്ടുകുത്താൻ പറയുന്നത് എന്നോടല്ല, സംഗീതത്തിന്റെ ദേവതയോട്. അതുണ്ടാവില്ല, ഉറപ്പാ. മനസ്സിൽ സത്യ വരൂ. സാക്ഷാൽ ഈശ്വരൻ പറഞ്ഞാലും എന്നെ വിട്ടു പോവില്ല എന്ന് വീമ്പളയ്ക്ക് ഒരു മകളുണ്ടായിരുന്നു എനിക്ക്, നിനക്കും അറിയാലോ. എന്നെ തോൽപ്പിക്കാൻ ഇപ്പോ അച്ഛന്റെ പക്ഷത്ത് ചേർന്നിരിക്കുക അവള്. മോളെ, അമ്മയുടെ ഒരു അംബിഷനാ നമ്മുടെ പ്രോഗ്രാം. മൈ കോൺസെർട്ട്, മൈ പെർഫോമൻസ് എന്ന് ആത്മവിശ്വാസത്തോട് പറഞ്ഞതാ ഞാൻ. എന്റെ സംഗീതം ലോകം മുഴുവൻ കേൾക്കുന്ന മോഹിച്ചതാ. അത് നടക്കില്ല. എന്റെ ചേച്ചി വരില്ല മോള്, അവനും നീ ഒരിക്കലും തോൽക്കില്ലെന്ന് ആശിച്ചതാ. നിങ്ങൾ ചെയ്യുവോ അവർക്ക് പകരം? നീയല്ലേ പഠിപ്പിച്ചതവരെ, ചെയ്തുകൂടെ നിനക്ക്? ചേച്ചി വരൂ അമ്മേ, ഞങ്ങൾ ചെന്ന് കാലു പിടിക്കാം. കെഞ്ചി പറഞ്ഞോളാം ഞങ്ങള്. വേണ്ട, ആരും പറഞ്ഞാലും കേക്കില്ല അവര്, അങ്ങനെ വിടില്ല അവരെ. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയ സർവ സംഗീതവും അവിടെ ചെന്ന അടിയറവ് പറഞ്ഞാലേ ആ മനുഷ്യന് തൃപ്തിയാവും. നിങ്ങൾ ചെയ്യില്ലേ ഈ അമ്മയ്ക്ക് വേണ്ടി? ഇനി അഭ്യാസം നിർത്താനോ? അതെ, വന്നിറങ്ങിയില്ലേ എന്റെ കൂടെ കാറിൽ ഒരു ദിവസം? അതുപോലെ അങ്ങ് പോണം. ആർക്കെ വിളിച്ചിരുന്നു? നിന്റെ ജോലി തൽക്കാലം കഴിഞ്ഞെന്ന്. ഇനി കുറച്ച് ലീവ് എടുത്തോ. ബാക്ക് ടു ബാക്ക് സ്ട്രീറ്റ് ബോയ്സ്. എന്താ ഈ പറയുന്നത്? ബോംബെ സത്യചന്ദ്രൻ ഇനി തിരിച്ചു പോകാമെന്ന് ഒരു ടെലിഗ്രാം വരും ബോംബെന്ന്. മദർ സീരിയസ് സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. വന്നതുപോലെ അന്തസ്സായിട്ട് തിരിച്ചു പോകാം. അടിയോടി, ഇങ്ങോട്ട് വരുമ്പോ ഇവരുടെ കീഴിൽ കുറച്ച് പാട്ട് പഠിക്കണമെന്ന മോഹമായിരുന്നു എനിക്ക്. ഒരിക്കലും സാധിക്കുമെന്ന് കരുതിയിട്ടില്ലാത്തൊരു മോഹം. ഇപ്പോ അതിലും വലിയൊരു ചാൻസ് അവരെനിക്ക് തന്നിരിക്കുന്നത്, അവരുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള ചാൻസ്. അതും കളഞ്ഞിട്ട് അറിയാം, അതിലും വലിയ മറ്റൊരു മോഹം കൂടി ഇപ്പൊ നിന്റെ മനസ്സിലുണ്ട്. തോന്നുന്നുണ്ടോ നിനക്ക് അത് നടക്കുമെന്ന്? വെറും ഒരു സൈക്കിൾ ഓട്ടുകാരന് മകളെ കെട്ടിച്ചു കൊടുക്കാൻ ആർക്കെ തയ്യാറാവുന്ന നിന്റെ വിചാരം? എന്തിനാ നിന്റെ പുറപ്പാട്? നോക്ക് ചാർലി, നമ്മൾ രണ്ടുപേരും കൂടിയാ ഈ കളികളൊക്കെ തുടങ്ങിയത്. ഇപ്പൊ നീ അത് തനിച്ചേറ്റെടുക്കാൻ പോവാണോ? നീയായിട്ട് നീ മറ്റൊരു അത്യാഹിതത്തിന് തിരികൊടുക്കാൻ തുടങ്ങാണോ? ആർക്കും ഒരു കുഴപ്പമില്ലാതെ സ്ഥലം വിടാൻ പറ്റിയ അവസരപ്പെടാം. ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. ഇവരുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ നമുക്കൊന്നും ഒരു അവകാശമില്ല ചാർലി, ഒരു അർഹതയില്ല. ഇനിയും ആരെയും വിഷമിപ്പിക്കാതെ പൊയ്ക്കോ. ഇവിടെ നിൽക്കണോ? അമ്മ വിളിക്കുന്ന സത്യ. എന്താ ചാർലി, അയാൾ വല്ലതും പറഞ്ഞോ? തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുക മാനസയുടെ അച്ഛൻ. എന്നോട് തിരിച്ചു പോയിക്കോളാൻ ബോംബെയിൽ നിന്ന് ടെലഗ്രാം വരുമെന്ന്. ഇനി സാക്ഷാൽ ഭാനുമതി അമ്മ തന്നെ ബോംബെയിൽ നിന്ന് നേരിട്ട് വന്ന് വിളിച്ചാലും അമ്മ വിടില്ല ചാർലിയെ. അമ്മയ്ക്കിപ്പോ എന്ത് ഉത്സാഹമാണെന്നോ? എന്തോ എനിക്ക് ഒന്നുമില്ല ചാർലി, ധൈര്യമായിട്ടിരിക്കെ. അല്ല, ഈ ഡാൻസ് പ്രോഗ്രാമിന്റെ സന്തോഷം വർത്താനം ഉമ്മയെ അറിയിക്കണ്ടേ നമുക്ക്?